ഹിക്മ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായുള്ള 25 മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്നതാണ് ഈ വീഡിയോ. 1. ഫുട്ബോൾ ലോകകപ്പിൽ ആദ്യമായി സെമി ഫൈനലിൽ എത്തിയ ആഫ്രിക്കൻ രാജ്യമേത്? ഈജിപ്ത്, സെനഗൽ, മൊറോക്കോ, അൾജീരിയ. ഉത്തരം സി, മൊറോക്കോ. 2. 2022 തുർക്കിയിൽ നടന്ന വനിതാ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരി ആരാണ്? മേരി കോം, മുംതാസ് ബീഗം, ജെന്നി, നിഖാത് സരിൻ. ഉത്തരം നിഖാത് സരിൻ. നിഖാത് സരിനാണ് സ്വർണം നേടിയ ഇന്ത്യക്കാരി. 3. അബുൽ അംബിയ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ആദം അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം. ഉത്തരം സി, ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെയാണ് അബുൽ അംബിയ എന്ന് അറിയപ്പെടുന്നത്. 4. ഒരു പ്രവാചകൻ്റെ ജീവിതകഥ മുഴുവനായി ഒരു സൂറത്തിലുണ്ട്. ആരാണ് ആ പ്രവാചകൻ? ഈസ അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം. ഉത്തരം ബി, യൂസഫ് അലൈഹിസ്സലാം. യൂസഫ് നബിയുടെ കഥയാണ് സൂറ യൂസഫിൽ മുഴുവനായി അവതരിപ്പിക്കുന്നത്. 5. 2022 ആഫ്രിക്കൻ പ്ലെയേഴ്സ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ഫുട്ബോൾ താരം ആരാണ്? സാമുവൽ എറ്റോ, ദിദിയർ ദ്രോഗ്ബ, സാഡിയോ മാനെ, റിയാദ് മുഹറേസ്. ഉത്തരം സി, സാദിയോ മാനെ. സാദിയോ മാനെയാണ് പ്ലേ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ആഫ്രിക്കൻ ഫുട്ബോൾ താരം. 6. ഗുലാം നബി ആസാദ് പുതിയതായി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഡെമോക്രാറ്റിക് ആസാദ് പാർട്ടി, പ്യൂപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, ഡെമോക്രാറ്റിക് പ്യൂപ്പിൾസ് പാർട്ടി, പോപ്പുലർ ഡെമോക്രാറ്റിക് പാർട്ടി. ഉത്തരം ഡെമോക്രാറ്റിക് ആസാദ് പാർട്ടി. ഡെമോക്രാറ്റിക് ആസാദ് പാർട്ടി. 7. എ ആർ റഹ്മാൻ്റെ പേര് തെരുവിന് നൽകിയ രാജ്യം ഏതാണ്? കാനഡ, ന്യൂസിലാൻഡ്, യു കെ, ഓസ്ട്രേലിയ. ഉത്തരം എ, കാനഡ. കാനഡയിലെ ഒരു തെരുവിനാണ് എ ആർ റഹ്മാനിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. 8. സയ്യിദ് അലവി തങ്ങളുടെ ജന്മനാട് ഏത്? ഈജിപ്ത്, തുർക്കി, ഇറാഖ്, യമൻ. ഉത്തരം ഡി, യമൻ. യമനിലാണ് സയ്യിദ് അലവി തങ്ങൾ ജനിച്ചത്. ഉത്തരം യമൻ. 9. 1761 ഹൈദരലി തുടക്കമിട്ട ഭരണകൂടത്തിൻ്റെ പേരെന്ത്? ഖുദാദാദ് സൽത്തനത്ത്, മുഗൾ വംശം, ഡൽഹി സൽത്തനത്ത്, നൈസാം സൽത്തനത്ത്. ഉത്തരമേ, ഖുദാദാദ് സൽത്തനത്ത്. ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദരലി തുടക്കമിട്ടതാണ് ഖുദാദാദ് സൽത്തനത്ത്. 10. അറബ് ലോകത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ബേനസീർ ഭൂട്ടോ, നജ്ല ബൗദൻ, ഷെയ്ഖ് ഹസീന, ഹലീമ യാക്കോബ്. ഉത്തരം ബി, നജ്ല ബൗദൻ. നജ്ല ബൗദനാണ് അറബ് ലോകത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. 11. അൽ മർഅത്തുൽ വഹീദ അല്ലത്തി ദുക്കിറുസ്മഹ ഫിൽ ഖുർആൻ. ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക വനിത ആരാണ്? ആയിഷ, ആസിയ, മറിയം, ഖദീജ. ഉത്തരം സി, മറിയം ബീവി. മറിയം ബീവിയുടെ പേര് മാത്രമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. 12. നഖ്താർ സ്വഹീഹ മിനൽ ആത്തിയ. ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്നദ്ദീന യുസ്റൻ, കാനൽ മരീള അനിയുൻ, വസലത്തോലിബു ഇലൽ മദ്രസത്തി, ഹാദിഹി വലത്.
ഉത്തരം സി വസല ത്വാലിബു ഇലൽ മദ്റസത്തി ഇന്ന കാന ഹവാത്ത് വരുമ്പോഴുള്ള രൂപം എയും ബിയും തെറ്റാണ് പതിമൂന്ന് ഡേഷ് സാലിമുൻ ഇല ഷാഷത്തിൽ ഹാസു എൻലുറു എൻലുറൂൻ തൻലുറൂൻ തൻലുരീൻ ഉത്തരം എ എൻലുറു സാലിം ഏകവചനം പുല്ലിംഗമായതുകൊണ്ട് എൻലുറു എന്നതാണ് ശരി ഉത്തരം എൻലുറു പതിനാല് ആലത്തൻ തുഹ്ഫളു ഫീഹ അൽ മഅകൂലാത് വൽ മശ്റൂബാ ഭക്ഷണ പാനീയങ്ങൾ സൂക്ഷിക്കുന്ന ഉപകരണം അൽ ഹാസൂബ് അസ്സല്ലാജ അൽ ഗസ്സാല അൽ മിദിയാഹ് ഉത്തരം ബി അസ്സല്ലാജ സല്ലാജ എന്നാൽ ഫ്രിഡ്ജ് എന്നാണ് അർത്ഥം അസ്സല്ലാജ പതിനഞ്ച് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സ്പീക്കർ ആരാണ് സീദി സാഹിബ് സീദി ഹാജി സി എച്ച് മുഹമ്മദ് കോയ അബു ഖാദർ നഹ ഉത്തരം എ സീദി സാഹിബ് സീദി സാഹിബാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സ്പീക്കർ പതിനാറ് ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ അധികാരത്തിന് ഉപയോഗിച്ച പദമേത് മാലിക് താജ് മംലകത്ത് കുർസി ഉത്തരം ഡി കുർസി കുർസി എന്ന പദമാണ് ആയത്തുൽ കുർസിയിലെ അള്ളാഹുവിൻ്റെ അധികാരത്തിന് ഉപയോഗിച്ചത് കുർസി പതിനേഴ് ഏറ്റവും മോശം ശബ്ദമായി സൂറ ലുക്കുമാനിൽ പറയുന്നത് ആരുടെ ശബ്ദമാണ് നിഷേധിയുടെ മുനാഫിക്കിൻ്റെ കഴുതയുടെ സ്ത്രീയുടെ ഉത്തരം സി കഴുതയുടെ കഴുതയുടെ ശബ്ദമാണ് ഏറ്റവും മോശ ശബ്ദമായി സൂറ ലുക്കുമാനിൽ പരാമർശിക്കുന്നത് പതിനെട്ട് സത്യം മനസ്സിലായിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറാവാത്തവനാണ് കാഫിർ മുനാഫിഖ് മുഅ്മിൻ മുശ്രിഖ് ഉത്തരം എ കാഫിർ സത്യം മനസ്സിലായിട്ടും അത് സ്വീകരിക്കാത്തവനാണ് കാഫിർ ഉത്തരം കാഫിർ പത്തൊമ്പത് ഒരു കായിക താരത്തിൻ്റെ ആത്മകഥയാണ് അൺഡിസ്പ്യൂട്ടഡ് ട്രൂത്ത് ആരുടേതാണ് മൈക്ക് ടൈസൺ മുഹമ്മദ് അലി സിനദിൻ സിദാൻ ഇമ്രാൻ ഖാൻ ഉത്തരം മൈക്ക് ടൈസൺ മൈക്ക് ടൈസൻ്റെ ആത്മകഥയാണ് അൺഡിസ്പ്യൂട്ടഡ് ട്രൂത്ത് ഇരുപത് 2022 കേരളത്തിലെ പത്മശ്രീ ലഭിച്ചത് ഇവരിൽ ആർക്കാണ് ഉഷ ഉദുബ് കെ വി റാബിയ എം എം ജോഷി എൻ രമണി ഉത്തരം ബി കെ വി റാബിയ കെ വി റാബിയക്കാണ് കേരളത്തിലെ പത്മശ്രീ ലഭിച്ചത് 21 കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാർ എം പി രാജേഷ് എ എൻ ഷംസീർ കെ ടി ജലീൽ പി എ മുഹമ്മദ് റിയാസ് ഉത്തരം ഡി പി എ മുഹമ്മദ് റിയാസ് പി എ മുഹമ്മദ് റിയാസ് 22 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ മത്സരങ്ങളിൽ ഉപയോഗിച്ച ബോളിൻ്റെ പേര് കുറത്ത് അൽ റിഹല അൽ ഹിൽമ് അന്നജുമ ഉത്തരം സി അൽ ഹിൽമ് എന്നാണ് സെമി ഫൈനലിലെ ബോളിന് പറയുന്നത് 23 ജയിലിൽ കിടക്കേണ്ടി വന്ന പ്രവാചകൻ ആര് മൂസ അലൈഹിസ്സലാം യൂസുഫ് അലൈഹിസ്സലാം ദാവൂദ് അലൈഹിസ്സലാം ഈസ അലൈഹിസ്സലാം ഉത്തരം യൂസുഫ് അലൈഹിസ്സലാം യൂസഫ് നബിയാണ് ജയിലിൽ കിടക്കേണ്ടി വന്ന പ്രവാചകൻ 24 മലേഷ്യയിൽ പുതിയതായി അധികാരമേറ്റ പ്രധാനമന്ത്രി ആരാണ് അൻവർ ഇബ്രാഹിം മുർസി സആദത്തുള്ള ഇബ്രാഹിം റൗസി
ഉത്തരം അൻവർ ഇബ്രാഹിം. അൻവർ ഇബ്രാഹിമാണ് മലേഷ്യയിലെ പുതിയ പ്രധാനമന്ത്രി. ഇരുപത്തിയഞ്ച്, യഹൂബ് നബിയുടെ എത്രാമത്തെ മകനാണ് യൂസഫ് അലൈഹിസ്സലാം? പത്താമത്തെ, പതിനൊന്നാമത്തെ, പന്ത്രണ്ടാമത്തെ, ഒന്നാമത്തെ? ഉത്തരം ബി, പതിനൊന്നാമത്തെ. പതിനൊന്നാമത്തെ മകനാണ് യൂസഫ് നബി അലൈഹിസ്സലാം.